നമസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുക എന്ന വിഷയത്തിൽ നമുക്ക് ധൃതി ആവശ്യമാണ്. കാരണം ആ ധൃതി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമസ്കാരം പിന്തി 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 പോകും. പിന്നീടത് വക്കത്തും കഴിഞ്ഞ് പിന്നീടത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. അടുത്ത സമയത്ത് കോവിഡ് കഴിഞ്ഞ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, വളരെ നല്ലൊരു സുഹൃത്ത്, കൃത്യമായി 5 നേരം നമസ്കരിക്കുന്ന സുഹൃത്ത്, അദ്ദേഹം വിളിച്ചിട്ട് വളരെ സങ്കടത്തോടെയാണ് പറഞ്ഞത്, ഉസ്താദേ എൻ്റെ സങ്കടമാണ്, കോവിഡ് വന്ന സമയത്ത് പ്രഭാഷണമൊക്കെ കേട്ടു, റമദാനിലെ പ്രഭാഷണമൊക്കെ കേട്ടു, വീട്ടിലെല്ലാവരും ജമാഅത്തായിട്ടായിരുന്നു നമസ്കാരം, പെരുന്നാൾ നമസ്കാരം പോലെ ജമാഅത്തായിട്ട് നിർവഹിച്ചു, നിങ്ങളുടെ ഖുതുബ കിട്ടി, അത് ഞങ്ങൾ അവിടെ വെച്ചിട്ട് മൊബൈലിലൂടെ എല്ലാവരും കേട്ടു, നല്ല അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ജമാഅത്തായിട്ടുള്ള നിസ്കാരം വീട്ടിലങ്ങ് നഷ്ടപ്പെട്ടു. പിന്നീട് കുറേ കഴിഞ്ഞിട്ട് താമസിച്ച് നമസ്കരിക്കുന്ന അവസ്ഥ വന്നു, പിന്നീട് എപ്പോഴെങ്കിലും നമസ്കരിക്കുന്ന അവസ്ഥ വന്നു, പിന്നെ പലതും കൂട്ടിച്ചേർത്ത് കൊണ്ട് നമസ്കരിക്കുന്ന അവസ്ഥ വന്നു, ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമസ്കാരം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. എനിക്ക് പുറത്ത് പറയാൻ മടിയാണ്, വളരെ വിഷമമാണ്. എൻ്റെ മക്കളെ ഞാൻ ഉപദേശിക്കുന്നുണ്ട്, മക്കളെ കൃത്യമായിട്ട് നമസ്കരിക്കണം, എൻ്റെ കുടുംബം ദീനിയായിരിക്കണം, എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷേ എൻ്റെ വിഷയത്തിൽ ഞാൻ പെളിച്ചു പോയിരിക്കുന്നു. എന്താണ് ചെയ്യുക? എങ്ങനെയൊക്കെ തിരികെ ആ പഴയ അവസ്ഥയിലേക്ക് വരാൻ നോക്കിയിട്ടും കഴിയുന്നില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ എല്ലാവരെയും കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ എല്ലാവരെയും കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരവസ്ഥയിലേക്ക് നമ്മളെത്തും. എന്താ അവസ്ഥ? ഒരു വിശ്വാസിക്ക് നമസ്കാരം നഷ്ടപ്പെടുന്നത് എപ്പോഴാ? ശരിക്കാലോചിക്ക്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് നമസ്കാരം എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് അവൻ്റെ മരണം കൊണ്ടാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമസ്കാരമില്ലാത്ത മരിച്ചവരായിട്ട് നമ്മൾ മാറുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, വലാത്ത ജഹലു ബുയൂത്തക്കും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കി കളയരുതേ. വീട്ടിൽ നിസ്കാരം നടക്കാത്ത വീട് ഖബറാണ്. നിസ്കാരമില്ലാത്ത വിശ്വാസിയുടെ വീട്, ഒരേ ഒരു വീട് ഖബറാണ് എങ്കിൽ ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പറയാൻ കഴിയും? ലക്ഷങ്ങൾ മുടക്കിയിട്ട്, കോടികൾ മുടക്കിയിട്ട് നമ്മൾ നിർമ്മിച്ച വീട് അത് ഖബറോ ശരിക്കുള്ള വീടോ? മസ്കൻ, മസ്കൻ എന്ന് പറഞ്ഞാൽ വീട് എന്ന് നമ്മൾ പറയും. ശരിക്കാ വാക്കിൻ്റെ അർത്ഥം സമാധാനം ഇറങ്ങുന്നത്. അത്തരം ഒരു സമാധാനം ഇറങ്ങുന്ന മസ്കനുകളാണോ നമ്മുടെ വീട്? അതോ പള്ളിക്കാട്ടിലെ ഖബറുകളാണോ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്? ശരിക്കാലോചിക്കുക, എന്തുകൊണ്ട് നമസ്കാരമില്ലാത്ത ഖബറുകളായി നമ്മുടെ വീടുകൾ മാറുന്നു? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നത് കാണാം. അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ അലാ ഖബറിൻ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരം ഒരു ഖബറിൻ്റെ അരികിലൂടെ, ഒരു ഖബർവാസിയുടെ അരികിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങളോട് ചോദിച്ചു, മൻ സാഹിബു ഹാദൽ ഖബർ, ഇതാരുടെ ഖബറാണ്, ഇതാരുടെ ഖബറാണ്? ഖാലു, ഞങ്ങൾ പറഞ്ഞു, ഫുലാൻ, ഇത് ഇന്നാലിന്ന മനുഷ്യൻ്റെ ഖബറാണ്. നാളെ നമ്മുടെ ഖബറും ചൂണ്ടിയിട്ട് പറയും, ഇത് ഇന്നാലിന്ന മനുഷ്യൻ്റെ ഖബറാണ്. നമ്മുടെ മക്കളൊക്കെ വന്നിട്ട് വർഷങ്ങളുടെ ശേഷം വാപ്പാൻ്റെ ഖബർ എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള മക്കളാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അള്ളാഹു അത്തരത്തിലുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വന്നിട്ട് ചോദിക്കും അന്നത്തെ മുഅദ്ദിൻ സാഹിബിനോട്, എൻ്റെ വാപ്പാൻ്റെ ഖബർ എവിടെയാണ്? അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്, എവിടെയാണ് ഖബർ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഖബറിനെ കാണിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റകഅത്താനി അഹബ്ബു ഇലാ ഹാദാ, ഈ മനുഷ്യനിലേക്ക് രണ്ടു റകഅത്ത് നമസ്കാരം, രണ്ടു റകഅത്ത് നമസ്കാരം, അഹബ്ബു ഇലാ ഹാദാ, ഇയാളിലേക്ക്, ഈ ഖബർ വാസിയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, മിൻ ബഖിയത്തി ദുനിയാക്കും, അവൻ്റെ ദുനിയാവിൽ അവൻ ശേഷിപ്പിച്ച സകലതിനേക്കാളും, അവൻ്റെ സ്വത്തിനേക്കാൾ, അവന്റെ സന്താനത്തെക്കാൾ, അവന്റെ ബാങ്ക് ബാലൻസിനേക്കാൾ, അവൻ കെട്ടിപ്പൊക്കിയ ബിസിനസ് സാമ്രാജ്യത്തെക്കാൾ, എല്ലാത്തിനേക്കാളും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടാവുക രണ്ടു റകഅത്തു നമസ്കാരമാണെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമസ്കാരം
അതുകൊണ്ട് നമസ്കാരം അത് നമ്മുടെ ജീവിതത്തിൽ ധൃതിയുള്ളതാക്കി മാറ്റുക. കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കുന്ന വിശ്വാസികളായിട്ട് സ്വാലിഹീങ്ങളായിട്ട് നമ്മൾ മാറുക. അള്ളാഹു അത്തരത്തിൽ മാറാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചു വക്കത്ത് നമസ്കാരവും കൃത്യമായി നിർവഹിക്കുന്നവരാക്കി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളെ സന്താന പരമ്പരകളെ അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കുന്ന വിശ്വാസികളാക്കിക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.